പനിക്കോട്ടെ കേശവൻ കാഴ്ചയിലെ കേശവനെ നല്ല അടിപൊളി കാഴ്ചയായിട്ട് മാത്രമേ ഡീൽ വെക്കാറുള്ളൂ. നാട്ടുകാരുടെ മുമ്പിൽ ഒരു വിലയില്ല, അത് മാറണം. തീരെ വിലയില്ല. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കും ചേട്ടാ? ഇത് BMW ഏറ്റവും പുതിയ വേരിയന്റ് ആണ്. സൺറൂഫും കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈപ്പറൊക്കെ വർക്കിംഗ് ആണ്, ഹൈറ്റൊക്കെ വർക്കിംഗ് ആണ്. ഇതൊരു 450 മുറിക്കാം. എടാ, എനിക്ക് നിനക്കൊക്കെ നല്ല സാലറിയുള്ള ജോലിയുണ്ട്, അതിന്റെ വിലയെങ്കിലും. നിന്റെ ബാങ്ക് ബാലൻസ് എത്ര? 350. നിന്റെയോ? 12. അതും പോയി ബാങ്ക് പിടിച്ചു. വണ്ടിയുടെ ഇന്റീരിയർ നോക്കി കഴിഞ്ഞാ ഹൈ ക്ലാസ് ആണ്, ഫുള്ള് ക്ലീൻ ആൻഡ് ടൈഡി. BMW-ക്കാര് പ്രത്യേകമായിട്ട് പട്ടിയെ ഫ്രീ കൊടുക്കുന്നുണ്ട്. അതിന്റെ പട്ടിയ നിങ്ങൾ ആ ഇന്റീരിയർ നമ്മൾ നോക്കിയേ. ആ അങ്ങനെ പാമ്പോ എടാ മണ്ട, ഇതിനകത്ത് രണ്ട് എലി ഉണ്ടായിരുന്നു, അതിനെ കൊല്ലാൻ വേണ്ടി വളർത്തുന്ന മണ്ടൻ. അവന് വിവരമില്ല. മനടാ അപ്പുറത്തെ കാര്യം പോയി കയറി പോ, ചെല്ലി പോ. നല്ലൊരു കാറുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും വില കിട്ടിനെ. എന്തിനാ ഈ കൊച്ചു പിള്ളേരെ മുമ്പിലെങ്കിലും കുറച്ചു തരാം പട്ടിഷെങ്കിലും കാണിക്കാൻ. ഇടാ അത്യാവശ്യം നല്ലൊരു കാർ 10-12 ലക്ഷം രൂപയോ? ചുളു വിലക്ക് ഡൽഹി വണ്ടി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അതിന് എടാ അവിടെ BMW ബെൻസും ഒക്കെ ചുളു വിലക്കാണ് കിട്ടുന്നേ. പേരെന്താ? വലിക്കോട്ടെ കേശവൻ കാർ. അപ്പം ഈ വണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇത് മെർസിഡസ് ബെൻസ് സി ക്ലാസ് ആണ്, വലിക്കോട്ടെ കേശവന്റെ ഗ്യാരേജിൽ മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു 1 കൊടുക്കാം. ചേട്ടാ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ഇവന്റെ വീഡിയോ കണ്ട് വരുന്നവർക്ക് മാത്രം 1.5 കൊടുക്കാം. ആ ജിപ്സി ഉണ്ടോ? ആ ജിപ്സി, ആ ജിപ്സി ഉള്ളി മോഡിഫൈഡ്. ഓ അടിപൊളി. അത് നമ്മുടെ പ്രേക്ഷകർക്ക് മാത്രം ഒരു 1.75. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ. പിന്നെ ആ ജിപ്സി ഉണ്ടല്ലോ, എനിക്കിങ്ങനെ തരുവോ? ഇല്ലടാ, 4-5 ജാനാ. ഞാനത് ചുമ്മാ വീഡിയോ കത്തിട്ടെന്നേ ഉള്ളു ആൾക്കാർ വിളിക്കാൻ വേണ്ടി. അത് കൊടുക്കാനൊന്നും അല്ല, ഞാൻ പോയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ പോ. നിങ്ങൾ ഏത് കാറാ നോക്കുന്നേ? അത് പിന്നെ ഈ നാട്ടുകാരുടെ മുമ്പില് ഇച്ചിരി വില കിട്ടുന്ന ഒരു കാർ മതി. ആ അത് മതി, അത് മതി. അങ്ങനെ ഉണ്ടെങ്കിൽ ബെൻസ് വെക്കാം, ഒരു അടിപൊളി ബെൻസ് കിടപ്പുണ്ട്. ഒരു യൂട്യൂബർ യൂസ് ചെയ്ത ഹൈ ക്ലാസ് ആണോ? അഖിലി അകത്തോട്ട് വാ, പറഞ്ഞുതരാം. വണ്ടി ഉണ്ടോ? ഫുള്ള് നീറ്റ് ആൻഡ് ടൈഡി. അകത്തെന്താ മഹേന്ദ്രയുടെ ചിഹ്നം? ട്രേഡ് സീക്രട്ട്, വെളിയിൽ പറയരുത്. ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടിയാ. നിങ്ങൾക്ക് കുറഞ്ഞാണെങ്കിൽ സാധനം വേണ്ടായോ? ഇത് പേപ്പറിനകത്ത് മഹേന്ദ്രയാണല്ലോ. മോനെ, നമുക്ക് പേപ്പറിനകത്ത് ടാക്സ് കുറച്ചായാലും ശരിക്കും ടാക്സ് കുറയ്ക്കാൻ പറ്റൂ. ആ അത് ശരിയാ. അപ്പൊ ഇതൊക്കെ ഫിക്സ് ചെയ്യാം. എങ്കിൽ വാ, ഡീലിംഗിലേക്ക് കടക്കാം. വാ. ചേട്ടൻ എത്ര ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് 8 രൂപ. മോഹവിലയാ. 4 മുറിക്കാൻ പറ്റും? മുറിക്കാം, പക്ഷെ പാതി ഉളച്ചിട്ട് പാതി കൊണ്ടുപോയി വരും. എന്നാ പിന്നെ 5.5 മുറിക്കാൻ പറ്റും? എനിക്ക് ഒരു 3/4 മുറിച്ചു തരാം. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ഒരു 7:30 കൊടുക്കൊടു. നഷ്ടമാ, എന്നാലും സോഷ്യൽ സർവീസ് ആ മുറിച്ചേക്കാം. EMI ആണോ? ആ ആണ്. അപ്പൊ എന്തേ താക്കോല്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചാ മതി, ലൈനിൽ കാണും. ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞ. ഓക്കെ, വന്നിരിക്കും. എടാ മക്കളെ, നമ്മളെ ഇപ്പൊ ബെൻസ് മുതലാളിമാരാ, കണ്ണാടി എടുത്തു വെച്ച് പോട്ടെ. തോണ്ടാ നമ്മളെ പുച്ഛി ചമ്മാവന്തണ്ടികള് അവരുടെ ഫ്രണ്ടിലോട്ട് കൊണ്ട് ചവിട്ടി അങ്ങോട്ട് നിർത്ത്. ആ ചവിട്ട്. യോ, ആരാണ് ഈ ബെൻസ് വന്നിറങ്ങുന്നത്? കണ്ടോ കണ്ടോടാ, ബെൻസ് കണ്ടിട്ടേ കിളവന്മാരെ കണ്ണ് കലങ്ങിയിരിക്കുവാ. എടാ മക്കളെ, നിങ്ങളായിരുന്നു ഇത് ആരുടെ വണ്ടി? റെന്റിനാണോ? റെന്റിനല്ലടോ, സ്വന്തമായിട്ട് ഓർമ്മ അങ്ങ് വാങ്ങി. അതെ അതെ, ആ ബെൻസിന്റെ എമ്പളത്തിൽ തൊടല്ലേ, അഴുക്കാവും. ബെൻസ് എടുക്കടാ, ഇറക്കടാ. ഇവന്മാര് രക്ഷപ്പെട്ടോടാ. എന്താടാ വണ്ടി തീർക്കുന്നത്? എടാ ഈ വെട്ടത്തിന് വേണ്ടൊരു മങ്ങല്. എടാ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും വെച്ചോണ്ടിരിക്കണ്ട. എന്നാ പിന്നെ എങ്ങനാ, ഒരു മെക്കാനിക്കൽ വിളിച്ച റെഡി ആക്കല്ലയോ? ഇത്രേ ഉള്ളു. അയ്യോ, അത് ഇപ്പഴത്തെ വണ്ടി മൊത്തം സെൻസർ, അവരൊരു തൊട്ടാ മാത്രേ റെഡി ആവത്തുള്ളൂ. ഒന്ന് വയറിംഗ് എടുത്തടാ. അതുകൊണ്ടാ ഞാൻ ശരിയാക്കത്തില്ല. വെള്ളം ഇങ്ങനെ അടിച്ച് വെള്ളം വേണ്ട, ഞാൻ തൊണ്ട് ഉണ്ടാ പൈപ്പറിന്റെ അടുത്ത് ഒഴുകി. ഇതിനകത്ത് പെട്രോള് കുറവാട്ടോ. ആ വിട്ടുട്ടാ കല്ലട. എവിടെ നോക്കും മക്കളെ, വണ്ടിക്ക് പറ്റിയടാ. അത് ബെൻസിന്റെ ലൈറ്റിന് ചെറിയൊരു മങ്ങൽ. ഇപ്പൊ ശരിയാവും, മെക്കാനിക്ക് വന്നിട്ടുണ്ട്. ബെൻസിന് ഇളക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. ശരി, ഇപ്പഴെങ്ങനെ നല്ല നടക്കുവോ? അപ്പൊ ശരിയാക്കി തരാം ചേട്ടാ. അപ്പൊ നമ്മളെ ആ വണ്ടി എത്ര രൂപയ്ക്ക് കൊടുക്കും? അത് നമുക്കൊരു 1.5. ഒരു മിനിറ്റ്.
ഇവന്മാരെ കൊണ്ട് പുല്ല് ഫോൺ എടുക്കുന്നില്ലടാ. ഒന്നേ അമ്പതിന് എന്റെ സബ്സ്ക്രൈബേഴ്സിന്. ഓ ഒരു മിനിറ്റ്, ഇവന്മാർ ഇത് കഴിഞ്ഞില്ലേ? അത് ലൈറ്റിനല്ല, ഇതിനകത്തോട്ട് വന്നൊരു കേബിളിന്റെ പ്രശ്നം. നമ്മൾ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വന്ന് കാർ എടുത്തായിരുന്നു. അപ്പൊ നമ്മുടെ കമ്മീഷൻ കമ്മീഷൻ ഒരു മിനിറ്റ്, ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായില്ല ഇത്. കമ്മീഷൻ പിന്നെ തരാം. പറ്റൂ ശരിയാവും. എന്റെ പൊന്നു മക്കളെ, മഹേന്ദ്രയുടെ എഞ്ചിൻ അതിന്റെ അകത്ത് ഇരിക്കുന്നത്. ഇത് മഹേന്ദ്രയുടെ കാറാ. അങ്ങനെ വരാൻ വഴിയില്ല, ഞാൻ എന്നാ വിളിച്ചേ? ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കല്ലേ. എടാ ഞാൻ പറഞ്ഞില്ലയോ, അത് ബെൻസ് കാറ് തന്നെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്തതാ. എടാ പിന്നെ ബെൻസ് കാറ് പണിയണമെങ്കിൽ എത്ര ചെലവെന്നറിയോ? ഇതാ മഹേന്ദ്ര കാറെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പൈസ ആകത്തുള്ളൂ. ആ പൊട്ടനെ നിങ്ങൾ പറ്റിക്ക്. എത്ര ലാഭം എന്നറിയാവോ? ഇനി വിളിച്ചാൽ എടുക്കത്തില്ല. ശരി, ഇത് മഹേന്ദ്രയാണ്. നിങ്ങളെ മഹേന്ദ്രയുടെ പണി മാത്രം ചെയ്താൽ മതി. മഹേന്ദ്രയ മഹേന്ദ്രയ. ശരിക്കും പറഞ്ഞാലേ ഈ വണ്ടിയുടെ റേഡിയേറ്റർ കംപ്ലൈന്റാ. മക്കളെ ഇതുവരെ കഴിഞ്ഞില്ലടാ. ഇവിടെ കളാ, തന്റെ വീടിന് മുമ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിന്റെ വീടിന് മുമ്പിലാണ് ഇരിക്കുന്നത്. കൂടോ, ഞങ്ങൾ സമയമുള്ള പോരാവന്മാരാണ് കൂടോ. ചേടാ അങ്ങേര് എന്താ ഫോൺ കട്ട് ചെയ്ത് വിടുന്നത്? അതൊന്നില്ല, ഞങ്ങൾ ഈ ബെൻസ് ഓണേഴ്സിന്റെ ഒരു മീറ്റപ്പ് വെക്കാനുള്ള പ്ലാനിങ് അതിന്റെ കാറിന്റെ പണി എന്തോ അതിപ്പോ കഴിയും. നിങ്ങൾ നോക്കൂ, നമുക്ക് പണിയിലോട്ട് അപ്പൊ എഞ്ചിൻ മാറ്റാ. വണ്ടി ഒരടി അനങ്ങത്തില്ലേ? ഒരടി അനങ്ങത്തില്ല. ഇതുവരെ വണ്ടിയുടെ പണി കഴിഞ്ഞില്ലയോ? അതെ, ഒരു ഡീലുണ്ട്. ആക്രിക്കടക്കാരൻ 40,000 രൂപയ്ക്ക് സാധനം എടുത്തോളാന്ന് പറഞ്ഞു. ഡീലാണോ? 40,000 കൂടുതലാ. എടാ അങ്ങനെ വിളിക്കണോട്ടെ കേശവൻ. ഹലോ മനേ, വലിക്കോട്ടെ കേശവൻ കാശിലെ കേശവണ്ണാണ്. ആ ഫോൺ എടുക്കാൻ പറ്റില്ല, കുറച്ച് ബിസി ആയിപ്പോയി. പുതിയൊരു കാർ വന്നിട്ടുണ്ട്, 1,000,000 രൂപയ്ക്ക് ജാഗോർ. ചെറിയ വിലക്ക് ജാഗോർ, ബെൻസിനേക്കാളും പവറാ. എടുത്താലോ, വാ എടുക്കാ. ജാഗോർ പണി നോക്കിയിട്ടില്ല, എടുത്തോണ്ട് വരട്ടെ. അതെ, 40,000 വീണ്ടെത്തിച്ചെങ്ങനെ. നമ്മളിപ്പോ ജാഗോറിന്റെ മുതലാളിയാ. ബെൻസിനേക്കാൾ പവർ ഉണ്ട്.